നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യും, പക്ഷേ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമ്മൾ ആ കുറഞ്ഞ വെയിറ്റ് വീണ്ടും റീഗെയിൻ ചെയ്യുന്ന പ്രോബ്ലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ ഇങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട 5 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദിസ് ഇസ് ഡയറ്റീഷ്യൻ ജെഫ്രിയ ഫ്രം ജോ ഫിറ്റ്നസ് ന്യൂട്രീഷൻ. അപ്പൊ നമ്മൾ വെയിറ്റ് കൂടാണ്ടിരിക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വെയിറ്റ് ലോസ് ജേർണി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട 1-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭക്ഷണം കൃത്യമായിട്ട് കൃത്യസമയത്ത് കൃത്യ ഇടവേളകളിലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോയിന്റ് നമ്പർ 2 പോർഷൻ കൺട്രോൾ ആണ്. എപ്പോഴും കഴിക്കുന്ന പോർഷൻ നമ്മൾ ലിമിറ്റ് ചെയ്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിക്കുമ്പോൾ കൂടുതൽ വെജിറ്റബിൾസും സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വയറ് ഫില്ല് ആവുന്നതോടെ വരെ അല്ല കഴിക്കേണ്ടത്. എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഫുഡായാലും ലിമിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോയിന്റ് നമ്പർ 3 സ്റ്റേ ഹൈഡ്രേറ്റഡ്. മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടും നമ്മുടെ വെയിറ്റ് ലോസ് ജേർണീനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പോയിന്റ് നമ്പർ 4 ഡെയിലി ബേസിസിൽ ചെറിയ അളവിലെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈവൻ വാക്കിംഗ് ആയാലും നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും വെയിറ്റ് ലോസ് ആകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കമാണ്. അത് പ്രോപ്പർ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 7-8 hours എങ്കിലും കണ്ടിന്യൂസ് സ്ലീപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നമ്മൾ ഹെൽത്തി ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു ഹെൽത്തി ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പിംഗ് പാറ്റേൺ ഫോളോ ചെയ്യുക. Thank you.